പ്രധാനമായി മൂന്ന് പേരുകളിൽ സ്വലാത്തുൽ ദുഹ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ സമയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അതിന്റെ പേരുള്ളത്. ഒന്ന്, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വലാത്തുൽ ദുഹ. ദുഹ എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിച്ച് അതൊരു ഒരു കുന്തത്തിന്റെ അത്ര ഉയരം എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു സമയം, അഥവാ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 15 or 20 minutes തുടങ്ങിയാൽ, അവിടെ നിന്ന് തുടങ്ങിയാണ് അതിന്റെ ആരംഭമുണ്ടാകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നിർവഹിക്കുന്ന നിസ്കാരം എന്നതുകൊണ്ടാണ് അതിന് സ്വലാത്തുൽ ദുഹ എന്ന് പേര് കിട്ടിയത്. രണ്ടാമത് സ്വലാത്തുൽ ഷുറൂഖ് എന്നൊരു പേരാണ് അതിനുള്ളത്. ഷുറൂഖ് ഇശ്റാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യൻ ഉദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഉദയം എന്നാണ് അതിന്റെ ആ ഒരു വാക്കിനുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ ഉദയം കഴിഞ്ഞതിനു ശേഷം ഉടനെ നിർവഹിക്കപ്പെടുന്ന നമസ്കാരമായതുകൊണ്ടാണ് അതിനെ സ്വലാത്തുൽ ഷുറൂഖ് അല്ലെങ്കിൽ സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേര് അതിന് ഉണ്ടായത്. മൂന്നാമത്തൊരു പേര് സ്വലാത്തുൽ ഔവാബീൻ എന്നാണ്. സ്വലാത്തുൽ ഔവാബീൻ എന്ന് പറഞ്ഞാൽ ലാ യുഹാഫിദു അലൈഹ ഇല്ല മുസ്ലിമുൻ ഔവാബുൻ വൽ ഔവാബു ഹുവ കസീറു തൗബ വൽ മുസ്തഗ്ഫിർ. എന്താ ഔവാബ് എന്ന് പറഞ്ഞാല്? അള്ളാഹുലേക്ക് കേദിച്ചു മടങ്ങുന്ന ഒരു വിശ്വാസിക്കാണ് ഔവാബ് എന്ന് പറഞ്ഞ കേദിച്ചു മടങ്ങുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് കേദിച്ചു മടങ്ങുന്ന ആളാണ് ഈ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത്. കൂടുതൽ റബ്ബിലേക്ക് അടുക്കുവാനും തന്റെ പാപങ്ങൾ പൊറുക്കുവാനും ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സ്വലാത്തുൽ ഔവാബീൻ എന്ന് ഈ നമസ്കാരത്തിന് പേരു കിട്ടിയത്. ഇനി നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ്? അതിന്റെ പേരിൽ നിന്ന് തന്നെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പേരിൽ നിന്ന് തന്നെ അതിന്റെ സമയം ബോധ്യമാവുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് 10 or 20 minutes മുതൽ സൂര്യൻ അതിന്റെ മധ്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ നിസ്കാരം നിർവഹിക്കൽ വിരോധിക്കപ്പെട്ട സമയമാണ്. അതുകൊണ്ട് സൂര്യൻ നമ്മുടെ മധ്യത്തിൽ എത്തുന്നതിന്റെ ഏറ്റവും അല്ല അതിന്റെ മുമ്പ്, അഥവാ ദുഹുർ നമസ്കാരത്തിന്റെ 10 or 15 or 20 minutes മുമ്പ് വരെ നീണ്ടു നിൽക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ നിസ്കാരത്തിന്റെ സമയമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹദീസിൽ പറഞ്ഞ ഒരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. ഒട്ടകക്കുട്ടിക്ക് മണൽ ചൂട് പിടിക്കുന്ന സമയമാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്നാണ്. എന്ന് പറഞ്ഞാല് 9:00 to 10:30 ഇടയിലുള്ള ഒരു സമയമാണ് പണ്ഡിതന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ വിശദീകരിക്കപ്പെടുന്നത് കാണുന്നത്. ഇത് പറഞ്ഞാൽ നമുക്ക് അതിരാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു ഇപ്പോഴത്തെ ബാങ്കിന്റെ സമയം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു 12:10 വരെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം എന്ന് പറയുന്നത്. ആ സമയത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന എത്ര റക്കാത്താണോ ആ റക്കാത്ത് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര റക്കാത്ത നബി സല്ലല്ലാഹി അലൈഹി സല്ലം നിസ്കരിച്ചത്? 4 hadith അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 rakat നമസ്കാരം എന്നോട് ദുഹ നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം 4 rakat ദുഹ നമസ്കാരം നിർവഹിച്ചിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ 6 rakat 6 rakat എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മക്ക വിജയത്തിന്റെ ദിവസം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സമാനിയ റക്അത്തിന് 8 rakat നമസ്കാരം നിർവഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം 2 rakat നിസ്കരിച്ചിട്ടുണ്ട്, 4 rakat നിസ്കരിച്ചിട്ടുണ്ട്, 6 rakat നിസ്കരിച്ചിട്ടുണ്ട്, 8 rakat നിസ്കരിച്ചിട്ടുണ്ട്. ഇനി നോക്കുന്നെങ്കിൽ 4 rakat നിസ്കരിച്ച ആ നിസ്കാരത്തെ കുറിച്ച് പറയുന്ന അതേ ഹദീസിൽ തന്നെ വയസീദു മാഷാ എന്നൊരു പ്രയോഗമുണ്ട്. അഥവാ വയസീദു മാഷാ എന്നാല് അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്ന അത്ര വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാചകം വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് 8 അപ്പുറത്തേക്കും നിർവഹിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്ക് നിരന്തരമായി എല്ലാ ദിവസവും തുടർച്ചയായി കൊണ്ടുപോവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? എന്നും നിർവഹിക്കാൻ പറ്റുന്ന ഒന്ന് തെരഞ്ഞെടുത്ത്
അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്നും രണ്ടരക്കാലത്താണ് നമുക്ക് നിസ്കരിക്കാൻ കഴിയുക എങ്കിൽ നമ്മൾ എന്നും രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. എന്നും നാലാണോ നിസ്കരിക്കാൻ കഴിയുക എങ്കിൽ അതിനാണോ നമുക്ക് സമയമുള്ളത് എങ്കിൽ നാലരക്കാലത്ത് നമ്മൾ നിസ്കരിക്കുക. ആറ് നമസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ, എട്ട് നമസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ. ചില ആളുകളൊക്കെ എട്ടിലിന് തുടങ്ങും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞത് ആറിലേക്ക് വരും, പിന്നെ അത് നാലിലേക്ക് ചുരുങ്ങും, പിന്നെ അത് രണ്ടായി, കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അത് തീയെ ഇല്ലാതെയാകും. അങ്ങനെയല്ല നമ്മൾ തുടരേണ്ടത്. നേരെ മറിച്ച് നിരന്തരമായി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന എത്രയാണോ ഉള്ളത് ആ റക്അത്തുകൾ തുടരാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നോക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകം വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, അനവധി നന്മകൾക്ക് പകരമാകും രണ്ട് റക്അത്ത് ദുഹാ നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഓരോരുത്തരുടെയും വിരൽസന്ധികൾക്ക് ഒരുപാട് ഒരുപാട് സദഖകൾ നിർവഹിക്കാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയണേ, യുസ്ബിഹു അലാ കുല്ലി സുലാമ അഹദികും സദഖ, നിങ്ങളിൽ ഓരോരുത്തരുടെയും വിരൽ സന്ധികൾക്ക് സ്വതക്കയുണ്ട്. അഥവാ നമ്മുടെ വിരലിലെ ഓരോ ജോയിന്റുകൾക്കും നമുക്ക് സ്വതക്കകൾ നിർവഹിക്കാൻ സാധിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വതക്കയാണ്, അല്ലാഹു അക്ബർ സ്വതക്കയാണ്, നന്മ കൽപ്പിക്കൽ സ്വതക്കയാണ്, തിന്മ വിരോധിക്കൽ സ്വതക്കയാണ്. ഇങ്ങനെ സ്വതക്കയുടെ ദാനധർമ്മത്തിന്റെ കൂലി കിട്ടുന്ന ഒട്ടനവധി കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഇതിനെല്ലാം പകരമായി മാറും രണ്ടു റക്അത്ത് ദുഹാ നമസ്കാരം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളതൊന്നും നിർവഹിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അതെല്ലാം നിർവഹിക്കുന്നതിനു സമാനമായ പ്രതിഫലം രണ്ടു റക്അത്ത് ദുഹാ നമസ്കാരം കൊണ്ട് കിട്ടുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 720-ാമത്തെ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ വേറൊരു ഹദീസ് കാണാൻ പറ്റും, ഒരു മനുഷ്യനെ അവന് 360 സന്ധികളുണ്ട്, ഓരോന്നിനും വേണ്ടി സദഖകൾ നിർവഹിക്കാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, ഓരോ സന്ധികൾക്കും ആളുകൾക്ക് നന്മകൾ നിർവഹിക്കാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അവിടെ മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്തു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് മൂന്ന് നന്മകൾ പറഞ്ഞു കൊടുക്കാണ്. ഒന്ന്, പള്ളിയിൽ തുപ്പല് കണ്ടാല് അത് മണ്ണുകൊണ്ട് മൂടുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മണലാണ് പള്ളിയുടെ ഉൾഭാഗത്തുള്ളത്, പുറത്തുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ കാർക്കിച്ച് തുപ്പിയെങ്കിൽ അതൊന്ന് മണ്ണിട്ട് മൂടിയാൽ അത് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക. ഇതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ദുഹായുടെ രണ്ടരക്കാലത്ത് നമസ്കാരം നിർവഹിക്കുക, അത് നിനക്ക് മതിയാകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയണേ. അവ നമ്മുടെ ഓരോ എല്ലുകൾക്കും നിർവഹിക്കാൻ പറ്റുന്ന കർമ്മകൾ നിർവഹിക്കുന്ന അതിന് കിട്ടുന്ന കൂലി പ്രിയപ്പെട്ടവരെ രണ്ടരക്കാലത്ത് ദുഹാ നമസ്കാരം കൊണ്ട് കിട്ടുമെന്ന് അശ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു നേട്ടം എന്താണെന്നോ, പകൽ മുഴുവനും അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്, ഇബ്നു ആദം, ഹേ മനുഷ്യ, സല്ലി ലി, നീ എനിക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കണം, അർബഅ റകഅത്തിൻ, നാല് റകഅത്ത് നമസ്കാരം, മിൻ ഔവലിൻ നഹാരി, പകലിന്റെ ആദ്യ ഭാഗത്ത് അഥവാ ദുഹായുടെ നാലു റക്അത്ത് നമസ്കാരം നീ നിർവഹിക്കണം എങ്കിൽ അക്ഫിക ആഖിറഹു, അതിന്റെ അവസാനം വരെ നിനക്ക് സുരക്ഷിതമായി ആ നാലു റക്അത്ത് നമസ്കാരം മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ ഒരു പ്രത്യേകത, പൂർണ്ണതയുള്ള ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവർക്ക് കിട്ടുമെന്നാണ്. മൻസല്ലാഹൽ ഗദാത, ഒരാൾ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, എന്നിട്ട് അവിടെ തന്നെ അവൻ ഇരുന്നു അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഏതുവരെ, ഹത്താ തതുലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നതുവരെ അവനിരുന്നു. എന്നിട്ടോ സുമ്മ സല്ലാ റകഅത്തൈന, അവൻ രണ്ടര റകഅത്ത് നമസ്കാരം നിർവഹിച്ചു, കാനത്തിലഹു കാജിരി ഹജ്ജത്തിൻ വഉംറത്തിൻ, അവനെ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, പൂർണമായ പ്രതിഫലം, പൂർണമായ പ്രതിഫലം,
പൂർണ്ണമായ പ്രതിഫലം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടും എത്രേ? ആ സമയം വരെ ഇരുന്ന് ദുഹാ നമസ്കാരം രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ ഇനിയോ നോക്കുന്നില്ലേ, ആ സമയത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ആ മലക്കോടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 832-ാമത്തെ ഹദീസിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ അത് വായിക്കാൻ സാധിക്കും. ഒരാളെ സുബഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവൻ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും എന്നിട്ട് ഉയർന്നു കഴിഞ്ഞാല് രണ്ടരക്കാത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ആ നമസ്കാരത്തിന് സാക്ഷികളായി മലക്കുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങള്, ചെറിയ കർമ്മത്തിലൂടെ വലിയ പ്രതിഫലമാണ് നമുക്ക് അല്ലാഹു നൽകുന്നത്. സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്. ആരെങ്കിലും ദുഹ നമസ്കാരം നാലരക്കാത്ത് നിർവഹിച്ചു, ദുഹ്ർ നമസ്കാരം നാലരക്കാത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ദുഹ നമസ്കാരം നാലരക്കാത്ത് നിസ്കരിച്ചാല് അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആറാമത്തെ പ്രത്യേകതയായി പറയുന്നത് നോക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അല്ലാഹുവിലേക്ക് വിനയപ്പെട്ടു മടങ്ങുന്ന, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടയാളമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നമസ്കാരത്തെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പ്രത്യേകമായി നിർവഹിക്കാൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഔസാനി ഖലീലി ബിസ്സലാത്തിൻ, എന്റെ പ്രവാചകൻ എന്റെ ഖലീൽ എന്നോട് മൂന്ന് കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. ആ വസിയത്ത് ചെയ്തതിൽ ഓരോ മാസവും മൂന്ന് നോമ്പ് നോൽക്കുവാനും അതേപോലെ തന്നെ ദുഹ രണ്ടരക്കാത്ത് നിസ്കരിക്കുവാനും ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ര് നിർവഹിക്കുവാനുമാണ് പ്രവാചകൻ കൽപ്പിക്കുന്നത്. അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകത്തിലും ഇത് കാണുന്നുണ്ട്. ഔസാനി ഹബീബി, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു മൂന്ന് കാര്യം എന്ന് പറഞ്ഞ് അവിടെയും ദുഹ നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനും അബുദർദ റളിയല്ലാഹുവിനും മാത്രമുള്ള നിർദ്ദേശമല്ല, അത് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കുമുള്ള നിർദ്ദേശമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നാളെ മുതൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാനും അല്ലെങ്കിൽ നിർവഹിക്കുവാനും സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അത് നിർവഹിക്കുവാനുള്ള ഒരു നീയത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഓരോരുത്തരും പോവേണ്ടത്. അത് നിർവഹിച്ചാൽ ഈ നേട്ടങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകും. എത്രയെത്ര അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമായത്, എത്രയെത്ര അവസരങ്ങളാണ് നഷ്ടമായത്, ആ ദിവസങ്ങളൊന്നും ഇനി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി ഇത് നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സർവശക്തൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين والآخرة للمتقين أما بعد الله നസൂക്കിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് ദുഹാ നമസ്കാരത്തിന്റെ സമയം, അതിന്റെ വ്യത്യസ്തമായ പേരുകൾ, അത് നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നന്മകൾ, അതാണ് ഇതുവരെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഓരോരുത്തരും അവരവരുടെ സമയത്തിനനുസരിച്ചുകൊണ്ട്, ഒഴിവുകൾക്കനുസരിച്ചുകൊണ്ട്, സൗകര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. കച്ചവടക്കാർ, അവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോഴാണോ അവരുടെ കടയിൽ നിന്ന് അത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു സമയമുള്ളത്, കച്ചവടക്കാർ ആ രീതിയിൽ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ജോലിക്ക് പോകുന്ന ആളുകള് അവരൊരു പക്ഷേ വീട്ടിൽ നിന്ന് 8:30-9 മണിക്കൊക്കെ പോയാൽ പിന്നെ ജോലിയിൽ പ്രവേശിച്ച് ഇതിന്റെ സമയം തെറ്റും. അപ്പൊ അവർക്ക് ആ പോകുന്നതിന്റെ മുമ്പ് അത് നിർവഹിച്ചാൽ അത് അതിന്റെ കൂലിയോടുകൂടി കിട്ടുന്ന രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും. തൊഴിലാളികളും ഒക്കെ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലുള്ള ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു പക്ഷേ രാവിലെ തിരക്ക് പിടിച്ച സമയമാകും. കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുണ്ടാകും, അവർക്കുള്ള ഒരുക്കങ്ങളുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് ഒക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ തിരക്കിനിടയിൽ ആ ഒരു സമയം ഒരുപക്ഷെ നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോയാൽ പിന്നെ
നമുക്ക് നിർവഹിക്കാൻ പറ്റിയ സമയം കിട്ടും. ആ സമയം ഉപയോഗപ്പെടുത്തി ഇത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. മദ്രസ അധ്യാപകർ അവർ മദ്രസ വിട്ടാൽ അവർക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ, ഇതിൻ്റെ ഇടയിൽ ആ സമയത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ, എൻ്റെ സംസാരം കേൾക്കുന്ന വിദ്യാർത്ഥികൾ, അവർ സ്കൂളിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് ഈ ഒരു രണ്ടരക്കാലത്ത് ദുഹാ നമസ്കാരമെങ്കിലും നിർവഹിച്ചു പോയാൽ ഈ ഒരു നന്മകളൊക്കെ കിട്ടുന്ന എല്ലാ അല്ലെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സമയത്ത് എപ്പോഴാണ് നിർവഹിക്കാൻ സാധിക്കുന്നത് അത് നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ ഒരു മുൻഗണന കാണുന്നത് നാലു റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നതിലാണ്. പ്രത്യേകിച്ച് അതിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമായി കുദ്സിയായ ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതൊക്കെ കാണുന്നത്. രണ്ടു റക്അത്തെങ്കിലും നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല ലാ യളിമു, അവൻ ഒരിക്കലും അനീതി കാണിക്കുകയില്ല. മിസ്ഖാല ദറത്തിൻ, ഒരു അണുത്തൂക്കം പോലും. വൈൻ തകു ഹസനതൻ, ഒരു നന്മയാണ് ആളുകൾ വല്ല നന്മയുമുള്ള നന്മയുമാണ് ആളുകൾ ചെയ്തതെങ്കിൽ അതവൻ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അള്ളാഹു ഇരട്ടിച്ച് ഇരട്ടി കൂലി പ്രിയപ്പെട്ടവനെ നമുക്ക് നൽകും. ചെറിയ കാര്യം അത് വലിയതായി നമുക്ക് നാളെ പരലോകത്ത് കണ്ടെത്താൻ സാധിക്കും. വയോതീമില്ലതുമ അവന്റെ പക്കയിൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിസാരമായി നമ്മൾ കാണേണ്ടതില്ല. നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള വലിയ വലിയ മുതൽക്കൂട്ടുകളായി അള്ളാഹു അവന്റെ പ്രവാചകനോട് പഠിപ്പിച്ചു തന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സർവശക്തനതിന്റെ ഊഴിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തർക്കും പറ്റിയ സമയത്ത് നിർവഹിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ നല്ല അവസ്ഥ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന എല്ലാ പുണ്യവും നേടി സ്വർഗത്തിലേക്ക് പോവാൻ, സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കുന്ന ആളുകൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.